ഇവിടെ അടുത്തല്ലയാ പടക്കം ബേബി താമസിക്കുന്നത്. പടക്കം ബേബി അതായത് പഴയൊരു മിമിക്രിക്കാരനാ, വെടിക്കത്താണ് അവന്റെ മെയിൻ ഐറ്റം. അങ്ങനെ പടക്കം ബേബി എന്ന് പേര് വന്നത്. അവന് കിട്ടുമോ? നമുക്ക് അവനെ ഒന്ന് തപ്പി നോക്കാം. അതെ, ആ നിസാം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ വല്ല മണ്ടത്തരം കാണിക്കും. നീ ഒന്ന് ഇത് നോക്കിട്ട് വാ, ഞാൻ വിളിക്കാം. ഒരു വിവരം ചോദിച്ചോട്ടെ, ഹനീഫിന്റെ വീട് എവിടെ? ആ ഹനീഫ മരിച്ചു. മിമിക്രി ഹനീഫ? ആ മുക്രി ഹനീഫ തന്നെ. ഇപ്പൊ മുക്രി ചെയ്തു പോകാൻ. മുക്രി അല്ല, മിമിക്രി. എന്ന് വെച്ചാല്? മിമിക്രി എന്ന് വെച്ചാല് ഈ തവളയുടെയൊക്കെ. തവളയോ? അല്ലടോ, തവളയല്ല, തവക്കള അരിവി ആയിരിക്കോടോ. തന്നെ ആരെങ്കിലും വിളിച്ചോ, തവളയാണോ തവക്കളയാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. സംശയം ചോദിക്കാൻ ഞങ്ങളല്ലോ. സംശയം ചോദിക്കുമ്പോൾ നീ എന്തിനാ ഓടിയത്? പിന്നെ നീ ഓടാനായിട്ട് ഞാനിവിടെ വന്നു നിൽക്കാനാ? നീ എന്തിനാ ഓടിയത്? ഞാൻ നിന്നെ കാണാതെ ഓടി നടക്കായിരുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? അതെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പാവം കളവൻ ഒരു രൂപ കാണാതെ പോയിട്ട് വഴി കിടന്ന് തപ്പണടാ. ഞാൻ അവിടെ നിന്ന് അയാളുടെ രൂപ കാണാതെ പോയെങ്കിൽ അയാൾ തപ്പിക്കോട്ടെ, നിനക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരുന്നോ? അയാൾ പോകാതെ ഞാൻ എങ്ങനെ പോരും? എന്താ പോന്നാല്? ആ ഒറ്റ രൂപ ഞാൻ ചവിട്ടി പിടിച്ചിരിക്കല്ലായിരുന്നു, പിന്നെങ്ങനെ പോരും? എന്നിട്ട് രാത്രി യവനല്ല, യവനെ പോലെ ഇരിക്കുന്ന വേറെത്തിനാ? അതോ നീ തന്നെ ബുദ്ധിയില്ലാത്ത യവൻ എന്തെങ്കിലും പറഞ്ഞു തരുത്തി വേറെ ഇല്ലാത്ത ചേട്ടൻ ക്ഷമിക്കണ്ടേ?